എൻ.വി. നാരായണൻ മാസ്റ്ററുടെ അനുസ്മരണവും ഗംഗാധരൻ പെരളശ്ശേരിയുടെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മവും ചേലക്കരയിൽ നടന്നു. ഡോക്ടർ സതീഷ് പരമേശ്വരൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ചാണ് എൻ.വി. നാരായണൻ അനുസ്മരണവും ഗംഗാധരൻ പെരളശ്ശേരിയുടെ കവിതാ സമാഹാരമായ ആതിരാനിലാവിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നത്. വായനശാല പ്രസിഡന്റ് എം.എൻ. നീലകണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രണ്ട് പതിറ്റാണ്ടിന് ശേഷവും മാഷെ ഓർക്കുന്നുണ്ട് എങ്കിൽ അതുതന്നെയാണ് മാഷെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്, മഹാനാക്കുന്നത്. എൻ വി നാരായണൻ മാസ്റ്റർ എൻ്റെ തലമുറയിൽപ്പെട്ടവരും അതിനുശേഷം 10 കൊല്ലം വരെയുള്ളവരും അതിനു മുമ്പ് 10 കൊല്ലം വരെയുള്ളവരും ഏതാണ്ട് എസ് എം ടിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാഷയുടെ ശിഷ്യനാവാതിരിക്കാൻ വഴിയില്ല. മാഷ 82-ലാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തത്. 7B-യിലെ അധ്യാപകനായിരുന്നു. 7B എന്ന ക്ലാസ്സിലൂടെ കടന്നുപോയിട്ടുള്ളവരൊക്കെ തന്നെ മാഷയുടെ സ്നേഹവും വാത്സല്യവും കരുതലും മാഷയുടെ അടിയും ഒക്കെ ഏറ്റുവാങ്ങിയവരാണ്. ഡോക്ടർ സതീഷ് പരമേശ്വരൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രഭാകരനിൽ നിന്നും സ്വീകരിച്ചു. ഇതിൽ ഏതോ ഒരു കുട്ടിയുടെ ദയനീയമായിട്ടുള്ള കണ്ണുകളും സ്വന്തം ആകാശത്തെയും സ്വന്തം ഭൂമിയെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന ദേശദേശാന്തരങ്ങൾ പോകുന്ന ആൾക്കാരുടെ ദുഃഖത്തെക്കുറിച്ചും ഒരു കവിത ഗംഗാധരൻ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് ആ കവിതയാണ് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത്. അതേ ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതെന്താ കാരണം എന്നറിയില്ല. ആ കവിത അപ്പോൾ ആ തോക്കിൻ്റെ മുന്നിൽ നിന്ന് ഞെട്ടി തിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ഒരു പ്രാവശ്യം തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി തിരിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് തോന്നി ഒന്നുകൂടി കാണുന്നല്ലോ അവർ തിരിഞ്ഞു നോക്കുന്ന ഒരാളെ കുറിച്ചിട്ട് ഗംഗാധരൻ എഴുതിയുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഹിറ്റ്ലറുടെ കാലഘട്ടം തൊട്ട് തുരത്തപ്പെട്ട ജൂതന്മാരുടെ കാലം തൊട്ട് അവിടുന്ന് ഇപ്പോൾ ഉക്രൈൻ വരെയുള്ള ഓരോരോ കാലഘട്ടത്തിലെ പല കാലഘട്ടങ്ങളിലെ പല സമൂഹത്തിലെ പല കുട്ടികൾക്കും വേണ്ടി പ്രസക്തമായിട്ടുള്ള കവിതയാണ്. അതിൽ ആ കവിതയുടെ അവസാനം ഗംഗാധരൻ എഴുതിയിട്ട് അടിക്കുറിപ്പ് ഇല്ല, പകരം ഒരു കരച്ചിൽ മാത്രം. അപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ ഗംഗാധരൻ്റെ കവിതയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഗംഗാധരൻ എഴുതിയിട്ടുണ്ട്. സി കെ സുരേഷ് കുമാർ, എം കെ പ്രകാശൻ, യുവ എഴുത്തുകാരായ പി എ പ്രീത, ജി ശോഭ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കവിതാരചനാ മത്സരത്തിൽ വിജയികളായ ടി എ അഷ്മിര, പി ശിവഗംഗ, ജെൻസ് ജാസ്മിൻ, പി എം ദീക്ഷിത് എന്നിവർക്ക് സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. ദൈനംദിനമായി നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ സമൂഹത്തെ സ്പന്ദനങ്ങളും കൃത്യമായി ഏറ്റെടുക്കാറുണ്ട്, കൃത്യമായി വലിച്ചെടുക്കാറുണ്ട്. ആ വലിച്ചെടുക്കുന്നത് നമ്മളുടെ ഉള്ളിൽ എപ്പോൾ പ്രചോദനാത്മകമായി വന്നോ അപ്പോൾ മാത്രമേ എഴുതാറുള്ളൂ. ആ എഴുതുന്നത് ചിലപ്പോൾ നമുക്ക് സുന്ദരമായിട്ട് ഒരു കവിത ആസ്വദിച്ചാൽ നമുക്ക് ഈ സംതൃപ്തി ലഭിക്കും, നല്ല ഒരു ലേഖനം വായിച്ചാൽ നമുക്ക് ഈ സംതൃപ്തി ലഭിക്കും, കൃത്യമായി നമ്മളൊരു കീർത്തനം ആസ്വദിച്ചാൽ ആഹാ എന്ന് മനസ്സിൽ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സംതൃപ്തിയായി, നല്ലൊരു പാട്ട് ആസ്വദിച്ചാൽ ഓ ബെസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സർവ ഇന്ദ്രിയങ്ങളും അതിൽ ഏർപ്പെട്ട് നമുക്കൊരു ആനന്ദാനുഭൂതി ഉണ്ടാവും. ആ അനുഭൂതി കിട്ടുന്ന റൈറ്റിംഗ് പിന്നെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ കുറ്റമായിരിക്കാം. മഹാഭാരതത്തിൻ്റെ ഓരോ കമ്പോട് കമ്പ് ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസവും ഓരോ പേജ് വായിക്കുമ്പോഴും കിട്ടുന്ന അനുഭൂതിയും കിട്ടുന്ന അർത്ഥതലങ്ങളും വ്യത്യസ്തമാണ്. റൈറ്റ് ന്യൂസ്, ചേലക്കര.